നമസ്കാരം. കൈപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ്. ഞാനിന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഇപ്പോൾ നമ്മുടെ ജോയി ചേട്ടൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടിബിന്, ഞങ്ങൾ മൂന്നുപേരായിട്ടാണ് പോണേ. ഇന്ന് എൻ്റെ വൈഫും കൊച്ചും വരികയാണ്. ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ കണ്ടിട്ട്. കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ പോയപ്പം വീടിൻ്റെ ബാലയാഴ്ച പോയപ്പോൾ കണ്ടതാണ്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. ഇസ്രയേലിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് നാട്ടിൽ പോകാതെ ഇങ്ങോട്ട് വരുമായിരുന്നു യു കെയിലേക്ക്. അപ്പോൾ അവർ യു കെയിലേക്ക് വരികയാണ്. ഫാമിലിയായിട്ടുള്ള ലൈഫ് ഇനി മുൻപോട്ട് ആഗ്രഹിച്ചതുപോലെ നടക്കാൻ പോകുന്നൊരു ശുഭ ഡേ ആണ് ഇന്നത്തെ ദിവസം. വളരെ എക്സൈറ്റഡ് ആണ്. രാവിലെ 5:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 2.5 മണിക്കൂറുണ്ട് യാത്ര. 5:30 ആയപ്പോഴത്തേന് തന്നെ നല്ല നേരം വെളുത്ത് നല്ല വെട്ടം വീണു. ഇവിടെ ഏകദേശം 4:30 ആകുമ്പോഴത്തേന് വെട്ടം വീഴും. അതുപോലെ ഇരുട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ഒരു 9:30 ഒക്കെ ആവും ഈ ഒരു സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് 8 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ ഹീത്രൂ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അവർ വരുന്ന ഹീത്രൂ എയർപോർട്ടിലാണ്. നമ്മൾ ടെർമിനൽ 4 വന്നിരിക്കുന്നത്. ആദ്യം ടെർമിനൽ 2 പറഞ്ഞത്. ടെർമിനൽ 2 ആദ്യം ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അവിടുന്ന് കയറിയപ്പോൾ തന്നെ ഡിലേ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അവർ ടെർമിനൽ 4 ചേഞ്ച് ചെയ്തതാണ്. ടെർമിനൽ 4 നമ്മൾ പോവുകയാണ്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാണ്. പാർക്കിംഗ് ഇവിടെ ചെയ്യുന്നതിന് ചുമ്മാ കയറി റൗണ്ട് അടിച്ച് ഇറങ്ങുന്നതിന് 5 ആവും. അതല്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നവരെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് അവർ കയറി വരുന്നൊരു വിശേഷം കൂടെ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും കൂടി ഇരുന്ന് പെട്ടി പാക്ക് ചെയ്യാണ്. അളിയനുണ്ട്, അനിയനുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, മമ്മിയുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് പെട്ടി പാക്ക് ചെയ്യാണ്. കൊച്ചിൻ്റെ സാധനങ്ങളും കുറേ ഷോപ്പിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 4 ഉള്ളായിരുന്നു. 1 എക്സ്ട്രാ ആഡ് ചെയ്ത് 5 നമ്മൾ പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് എയറിലാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പം ഗൾഫ് എയറിന് നോർമലി 2 വെച്ച് ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റും, പിന്നെ ഹാൻഡ് ബാഗും. അപ്പോൾ അത്യാവശ്യം ലഗേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടാത്തതും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നതും നമ്മുടെ കയ്യിൽ വീട്ടിൽ പഴയതായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം പെട്ടിക്കകത്ത് കൊള്ളുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് നമ്മുടെ റൂബൻ കുട്ടൻ അവൻ്റെ കിളികളോടും പട്ടിയോടും മീനോടും ഒക്കെ യാത്ര പറയുകയാണ്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പിള്ളേരവിടെ കിളിയും പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ഒരുപാട് മിങ്കിളായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്യുമെന്ന് പ്രതീക്ഷയാണ്. പ്രാർത്ഥിച്ച് മമ്മിയാണെങ്കിൽ പൂരെ കരച്ചിൽ. കാരണം അവൻ ജനിച്ചതിന് ശേഷം മമ്മി വിട്ട് ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. 1-2 മാത്രമേ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. അതിൻ്റേതായ വിഷമം അത് കാണുമ്പോൾ അറിയാം നമുക്ക്. അത് വലിയൊരു ഒരു എന്താ പറയുക, കടമ്പയാണ്. ഇവിടെ വന്നു കഴിയുമ്പം നാട്ടിൽ പോകണമെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്ത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ മാനേജ് ചെയ്യണം. മമ്മിയും അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മമ്മി എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരിക എന്നാണ്. അത് കൊണ്ടുവരണം, അതൊരാഗ്രഹമാണ്. ഇതിൻ്റെ കൂടെ തന്നെ വിസയ്ക്ക് വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സാഹചര്യത്തിൽ വെക്കാൻ പറ്റിയില്ല. അങ്ങനെ വെക്കുന്നതിനേക്കാൾ നല്ല 5-6 കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയെന്നാണ് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ നാട്ടിൽ പോയി, പക്ഷേ അതൊന്നും നടന്നില്ല. അവരെന്തായാലും യാത്ര ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ചെയ്ത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചിലർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കുഞ്ഞു എവിടെ പോവാ? യു കെക്ക് പോവാന്നോ? എന്നാത്തിനാ? നമ്മുടെ ലഗേജ് ഒരുപാട് കൂടുതലായതുകൊണ്ട് നമ്മൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേട്ടനെ കൂടെ നമ്മൾ വിളിച്ചു. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് ലഗേജ് ഒറ്റയ്ക്കൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ, ഒരുപാട് ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആളെ കിട്ടും. നമ്മുടെ ലഗേജ് നമ്മുടെ അടുത്തകത്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ ഉള്ള ആളെ കിട്ടും. എന്തായാലും ക്ലിയർ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി. നമ്മുടെ പയ്യൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത ഇമിഗ്രേഷൻ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു വലിയ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. അത്യാവശ്യം ജസ്റ്റ് എവിടെ പോവുക, എന്തിനാണ് പോകുന്നത്, ഏത് വിസയിലാണ് പോകുന്നത് മാത്രമേ ചോദിച്ചുള്ളൂ. എന്തായാലും ഫ്ലൈറ്റിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് റൂബൻ. അതിനുള്ളിൽ കയറി ഹാപ്പിയാണോ? എക്സൈറ്റഡ് ആണോ? ആദ്യമായിട്ട് പ്ലെയിനിൽ കയറി.
നമ്മൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ നെക്ക് പില്ലോയും അതുപോലെ ഇയർ പ്ലഗ്സും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക. കാരണം പിള്ളേരൊക്കെ ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് പോയി കഴിയുമ്പോഴേ. അപ്പോൾ എന്തായാലും അവർ ബെഹറിലെത്തി. ബെഹറിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, രണ്ട് ഒരു കണക്ഷൻ ഫ്ലൈറ്റാണ്. വലിയ ഡിലേ ഇല്ലാത്ത ഒന്ന് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രമേ ബെഹറിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഉള്ള. അത് കാത്തിരിപ്പിനൊടുവിൽ അവർ ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ടെർമിനൽ 4 വെയിറ്റ് ചെയ്യണം. അവർ യാത്ര ചെയ്തെടുത്ത വീഡിയോയിൽ അവർ പരിമിതികളുണ്ട്. വീഡിയോ എടുത്തതിലും അതിൻ്റെ ക്ലാരിറ്റി കുറേയൊക്കെ ഉണ്ട്, അതൊക്കെ സദ്യം ക്ഷമിക്കുക. ഞങ്ങൾ ടെർമിനൽ 4 എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു കോഫി കുടിക്കുക എന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് മുമ്പേ എത്തി, കാരണം 1 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാലും അറൈവൽസിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്ന ഒരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാത്തിരിപ്പിനൊടുവിൽ, കാരണം അതൊരു പ്രത്യേക ഫീലാണ്. നമ്മളെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരും ഒക്കെ നാട്ടിൽ നിന്ന് വരുമ്പം. കോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഫിയിലെ ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കോഫി കഫേ ഡേ പോലെ, കഫേ കോഫി ഡേ അങ്ങനെ പറഞ്ഞ ബ്രാൻഡ് പോലെ, ഷോപ്പ് പോലെ ഒരുപാട് ഷോപ്പുകളുള്ള ഒരു കോഫി ഷോപ്പാണ്. നല്ല കോഫിയാണ്. അവിടെ നിന്ന് 2 കോഫിയൊക്കെ പറഞ്ഞ് അത്യാവശ്യം ടിബിനും ജോജ് ചേട്ടനൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ കാര്യങ്ങളും ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. 2.5 മണിക്കൂർ യാത്ര ചെയ്തു ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് കുറച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കോഫി കുടിച്ചിട്ട് തീരുന്നില്ല, കോഫി കുടിച്ചിട്ട് തീരുന്നില്ല, ഒന്ന് ഇരുന്ന് കുടിക്കാനുള്ള സാധനമുണ്ട്. ഒരു ലോഡ് കോഫി. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് കൊച്ചിനൊരു മിക്കി മൗസിൻ്റെ പാവയും അതുപോലെ തന്നെ വൈഫിനൊരു ബൊക്കയൊക്കെ വാങ്ങി സെറ്റായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർ അങ്ങനെ അവരെത്തി കേട്ടോ. ലഗേജൊക്കെ കളക്ട് ചെയ്ത്, ലഗേജൊന്നും ഭാഗ്യത്തിലൊന്നും മിസ്സായിട്ടില്ല. അവരെത്തി, പുറത്തിറങ്ങി, കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് പ്ലേസിൽ അവർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചാണ് ട്രോള് ചെയ്യുന്നത്, വേറെ ആരുമില്ല ഇവിടെ, അവർ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. എന്തായാലും ഞാൻ ഫ്രണ്ടിലോട്ടെടുത്ത് ചാടി ചെറുക്കനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഞാൻ കയറിയെന്ന് പറഞ്ഞാൽ കൊച്ച് അത് ട്രോളി തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് കയറിയത്. അതുകൊണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞില്ല. അല്ലാത്ത പക്ഷേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോഴേ നമുക്ക് അകത്തോട്ട് കയറി പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരുടെ വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും ഹസ്ബൻഡിനെയും വൈഫിനെയും കൊച്ചിനെയും ഒക്കെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം. ഇവിടുന്ന് വീട് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങ് പോകണം. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ സർവീസസ് ഉള്ളത്, അതായത് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. 1.5 മണിക്കൂർ ഭയങ്കര വിശപ്പ് ചേർക്കുന്നത്, കാരണം ഫ്ലൈറ്റ് പകലായതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഫുഡോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അങ്ങോട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക്. ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷവും അവർ വലിയ കാര്യമായിട്ട് ഇമിഗ്രേഷൻ ചെക്കിങ്ങോ കാര്യങ്ങളോ ആയിട്ടൊന്നും ഇല്ല. കുഞ്ഞിനെ സ്കൂളിൽ എന്നാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചു, അതല്ലാതെ വേറെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അഡ്രസ്സ് ചോദിച്ചു, വന്ന് എവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറിയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ട് വീട്ടുകാർ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഫാമിലി വ്ളോഗ്സുമായിട്ട് കാണാം.